നമസ്കാരം, രജിത ബാലുവാണെ. തട്ടും തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, ചെറിയൊരു റെസിപ്പിയുടെ വീഡിയോ ആണ്. റെസിപ്പി വേറൊന്നുമല്ല, നമുക്കൊക്കെ ഇഷ്ടമുള്ള നമ്മൾ മുട്ടപ്പെന്ന് പറയും, ഓംലേറ്റ് എന്ന് പറയണ മുട്ടപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മൂന്ന് മുട്ട വെച്ചുകൊണ്ടാട്ടാ ഞാൻ ഇന്നത്തെ ഓംലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചോപ്പർ എടുത്തിട്ടുണ്ട്. ആ ചോപ്പറിലേക്ക് ഒരു ഇടത്തരം സവാളയുടെ മുക്കാൽ ഭാഗം ഞാനിതിലേക്ക് ഒന്ന് നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ദാ ഇത്രയും ആണ് അതിൽ ബാക്കിയുള്ളത് കേട്ടോ. ഇത് ഞാൻ മാറ്റിവെക്കുകയാണ്. അടുത്തതായിട്ടേ ഞാൻ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഈ ചോപ്പറിലേക്ക് ഒന്ന് നുറുക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അടുത്തതായിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ, അതും അതിലേക്കൊന്ന് നുറുക്കിയിട്ട് കൊടുക്കാം. അടുത്തതായിട്ടേ മൂന്ന് പച്ചമുളകാണ് കേട്ടോ, ഒന്ന് ഈ ചുവപ്പ് കളറിലുള്ളതാണ് കേട്ടോ. അപ്പം നമ്മളെ ചോപ്പറിലേക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയും ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോപ്പർ ഒന്ന് അടച്ചിട്ട് ഒന്ന് വലിച്ചെടുക്കാം കേട്ടോ, നന്നായിട്ട് ഇതൊന്ന് ചോപ്പ് ചെയ്യാം. അപ്പോഴേ ഒരു മൂന്ന് നാല് വലിയ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ചുവപ്പായിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരല്പം ഒരു കാൽ സ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞപ്പൊടിയും ഇട്ടാണ് ഇടുന്നത്. അതും കൂടെ ഇട്ടിട്ട് അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഇട്ടിട്ട് ചോപ്പ് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ സവാളയും അതുപോലെ തന്നെ ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം കേട്ടോ, അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട മുട്ടയിലേക്ക് വേപ്പില കഴുകിയെടുത്ത് വെച്ചുള്ളത് നുറുക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചോപ്പറിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക കേട്ടോ. സ്പൂൺ വെച്ചുകൊണ്ടോ ഇനി എന്തെങ്കിലും ബീറ്ററുണ്ടെങ്കിൽ അത് വെച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മൾ മോരൊക്കെ കടയണ ആ ഇതുണ്ടെങ്കിൽ അത് വെച്ചിട്ടോ ഒക്കെ നമുക്കിത് നന്നായിട്ട് അടിച്ച് പതപ്പിക്കുക കേട്ടോ. അപ്പം നമ്മൾ മുട്ട നന്നായി പതപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗമേ ഒരു പാൻ വയ്ക്കുക. ഞാൻ അധികവും എൻ്റെ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാറുള്ളത് ഇതുപോലെയുള്ള ഒരു ഇരുമ്പ് ചട്ടിയിലാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. ഞാനപ്പോഴേ നേരത്തെ സവാളയിൽ ബാക്കി ഉണ്ടായിരുന്നില്ല, അത് ജസ്റ്റ് ഒന്ന് തുടച്ചതാണ് കേട്ടോ. എൻ്റെ ചട്ടി പിടിക്കണ ചട്ടിയല്ല, എന്നാലും പിന്നെ ഒന്ന് തുടച്ചതാണ് കേട്ടോ. അപ്പോഴേ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തൂത്താലും മതി കേട്ടോ, ഒരു ബ്രഷ് ഉണ്ടെങ്കിലും ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ നല്ല കാക്കയുടെയും കോഴിയുടെ ഒക്കെ ശബ്ദം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് മുട്ടയ്ക്കായിട്ട് അടിച്ചിട്ടുള്ള കൂട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കാൻ പോണതിൻ്റെ തൊട്ട് മുമ്പായിട്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക കേട്ടോ. ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് നിരപ്പാക്കി കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഒന്ന് മൂടിയിട്ട് കൊടുക്കുകയും ചെയ്യാം. ഫ്ലെയിമേ വല്ലാതെ ഹൈ ആവാനും പാടില്ല, വല്ലാതെ ലോ ആവാനും പാടില്ല. എന്നാൽ മീഡിയം ഹൈയിലായിട്ട് കിടക്കണം കേട്ടോ. നമ്മൾ ഇതുപോലെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വക്കം ഒന്ന് പൊക്കി പൊക്കിയിട്ട് നമുക്കത് അപ്പുറം തിരിച്ചിടാം കേട്ടോ. തിരിച്ചു മറിച്ചിട്ടിട്ട് ഇത് പെട്ടെന്ന് അധികം നേരത്തെ വേവൊന്നും വേണ്ട കേട്ടോ. ചൂട്ടോട് കൂടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഓംലേറ്റൊക്കെ തിരിച്ചിടാൻ എപ്പോഴും നല്ലത് പരന്ന ചട്ടുകാണ് കേട്ടോ. അപ്പോഴേ ഈ ഒരു ഓംലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ മൂന്നെണ്ണം കൊണ്ട് രണ്ട് ഓംലേറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് വാങ്ങിയെടുക്കാം. അപ്പോൾ ഇതാ നല്ല ആവി പറക്കണ ചൂടൻ മുട്ടപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള മാവും അതുപോലെ വേറൊരു മുട്ടപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാനും കുറച്ച് ടിപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം നമ്മുടെ വീട്ടിൽ മുട്ട എണ്ണം കുറവാണെന്ന് വിചാരിക്കുക. ആൾ കൂടുതലാണെങ്കിൽ നമ്മൾ കടലമാവോ കോൺഫ്ലോറോ ഒക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ടും നമുക്ക് ഇതിന് വലിപ്പം കൂട്ടാം കേട്ടോ. അതുപോലെ തന്നെ തേങ്ങ ചെരുകിടാം, അങ്ങനെയുള്ള കുറേ നുറുങ്ങ് നുറുങ്ങ് വിദ്യകൾ വേറെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ കൂടുതൽ കട്ട് ചെയ്തിട്ടും നമുക്ക് മുട്ടപ്പം ഉണ്ടാക്കാം കേട്ടോ. ശരിക്കും ഇങ്ങനെ ഒരു മുട്ടപ്പം അല്ലെങ്കിൽ ഒരു ഓംലേറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും മതി, ലഞ്ചിനും മതി, ഡിന്നറിനും മതി അല്ലേ. ഒരെണ്ണം ഉണ്ടെങ്കിൽ ഇപ്പോൾ വല്ല ചപ്പാത്തിയോ ബ്രെഡോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മുട്ടപ്പം ഒരു രണ്ട് ബ്രെഡോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ സമയം നമുക്ക് ഇരിക്കാം, വിശപ്പ് ഉണ്ടാവുക. അതുപോലെ ഇപ്പോൾ ചോറിന് വേറെ കറികളൊന്നുമില്ല, ഒരു അച്ചാറോ ഒരു ചമ്മന്തിയോ ഇതും കൂടി ഉണ്ടെങ്കിൽ വളരെ കുശാലവും. അതുപോലെ തന്നെയാണ് വൈകുന്നേരം കഞ്ഞിയോ ചപ്പാത്തിയോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഇതും വളരെ ഭംഗിയായിട്ട് പോവും. അപ്പോഴേ മുട്ടപ്പോ ഒന്ന് ചോദിക്കരുത് കേട്ടോ. ഇതുപോലും ഉണ്ടാക്കാൻ അറിയാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഫ്രഷേഴ്സായിട്ടുള്ള കുട്ടികൾക്കെങ്കിലും ഉപകരിക്കുമല്ലോ. അപ്പോഴേ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെയാട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.